എക് തമിഴ് സിനിമാമേ അല്ല സോറി മാട്രിന്ന് വിട്ടുപോയി. അതായത് ഈ രക്ഷകന്മാരുള്ള തമിഴ് സിനിമകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അത് മറ്റൊന്നുമല്ല, അവർക്ക് രക്ഷിക്കാനുള്ളത് ഒരു ഗ്രാമത്തിനെയോ അല്ലെങ്കിൽ പൂട്ടാനുള്ളത് ഒരു ഫാക്ടറിയോ ചിലപ്പോൾ ഒരു രാജ്യത്തിനെ തന്നെ ചെറുതായിട്ടൊന്ന് രക്ഷിക്കേണ്ടി വന്നു എന്ന് വരും. പക്ഷേ ഒരു സിനിമയിൽ ഒരു രക്ഷപ്പെടുത്തലും ഒരു രക്ഷകനും മാത്രമാണ് ഉണ്ടാവുക. പക്ഷേ ബോളിവുഡിലേക്ക് വരുമ്പോൾ സിനിമയുടെ സ്കെയിൽ കുറച്ച് വലുതായല്ലോ. മാത്രമല്ല തമിഴ് സിനിമയെ പോലെ വിജയ് അജിത്ത് സൂര്യ പോലെയുള്ള ആളുകളൊന്നുമല്ല അഭിനയിക്കുന്നത്, കിങ് ഖാനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റേഞ്ച് വെച്ച് ഒരു പടത്തിന് ഒരു അഞ്ചാറ് രക്ഷപ്പെടുത്തലെങ്കിലും മിനിമം ഉണ്ടായിരിക്കണ്ടേ. അത് കൊടുക്കാനുള്ള ഒരു കഠിന പരിശ്രമമാണ് ജവാൻ എന്ന് പറയുന്ന സിനിമ. ബോളിവുഡിൽ നടക്കുന്നത് ഒരു ലോഡ് രക്ഷപ്പെടുത്തലുകളാണ്. നമുക്ക് പതിവ് പോലെ ജവാൻ എന്ന സിനിമയുടെ പോസിറ്റീവ്സ് എന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് എസ് ആർ കെയുടെ പ്രസൻസ് ആണ്. അങ്ങേരി ഇങ്ങനെ സ്ക്രീനിൽ സ്ലോ മോഷനിൽ പുള്ളീനെ ഇങ്ങനെ സ്ക്രീനിലേക്ക് കാണിക്കും, അപ്പോൾ നമുക്കൊരു രോമാഞ്ചം വരും. അതുപോലെ തന്നെ അതുപോലെയുള്ള പല സീനുകളെന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ സിനിമയുടെ ഗിയർ മാറാൻ പോവാണ് എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കി തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അത്തരം രംഗങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതിനുശേഷം പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല എന്നാണെങ്കിലും അങ്ങേരി സ്ക്രീനിൽ വന്ന് സ്ലോ മോഷനിൽ ചുമ്മാ ഇങ്ങനെ വന്നൊരു നിപ്പൊക്കെ നിൽക്കുമ്പോൾ ആഹാ കണ്ടിരിക്കുക, ഒരു രസമാണ്. രണ്ടാമത്തെ പോസിറ്റീവ് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. സംഭവം ആവർത്തന വിരസതയുണ്ട്. എവിടെയൊക്കെയോ കേട്ട് മറന്നതുപോലെ പലയിടങ്ങളിലും നമുക്ക് ഫീൽ ചെയ്യും, ഇത് ആ പാട്ടിൻ്റെ ബീറ്റായിരുന്നല്ലോ എന്നൊക്കെ തോന്നിപ്പോവും. എനിക്ക് ഒരു സ്ഥലത്ത് മലയാളത്തിലെ ഏതോ കോമഡി സീനിലെ മ്യൂസിക് എടുത്ത് റീവർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയൊക്കെ തോന്നി. ബട്ട് സ്റ്റിൽ സംഭവം രസമുണ്ടായിരുന്നു. അടുത്ത പോസിറ്റീവ് വിജയ് സേതുപതിയാണ്. പുള്ളിയുടെ പ്രസൻസ് തന്നെ ഈ സിനിമയ്ക്കൊരു വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ പുള്ളി പറയുന്നൊരു ഡയലോഗുണ്ട്, സത്യം പറയാമല്ലോ ആ സീൻ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പോലും തലക്ക് കൈ വെച്ച് ഷേ എന്ന് ആലോചിച്ച് ഞാൻ എന്താണോ പറയാൻ ആഗ്രഹിച്ചത് അത് വിജയ് സേതുപതിയുടെ കഥാപാത്രം പറഞ്ഞു. ഈ സിനിമയിൽ ഞാൻ ശരിക്കും കൈയടിച്ചൊരു രംഗം അതാണ്. പിന്നെ പുള്ളിയുടെ ഒരു പെർഫോമൻസും ഒരു രസമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഓളത്തിൽ അങ്ങനെ പോവാം. പിന്നെയും പോസിറ്റീവ് പറയാനാണെങ്കിൽ നേരത്തെ ഒന്നാമത്തെ പോസിറ്റീവിൽ എസ് ആർ കെയുടെ കൂടെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ചില സീനുകളൊക്കെ ഇങ്ങനെ മാറി വരുന്നത് കാണുമ്പോൾ ആ ഒരു ചേഞ്ച് കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇവിടം വെച്ച് പടം മാറാൻ പോവാ, ഇനി ഞാൻ രോമാഞ്ച കഞ്ചികിതനാവും എന്നൊക്കെയുള്ളൊരു തോന്നൽ, ഒരു പ്രതീക്ഷ അത് നൽകുന്ന രംഗങ്ങൾ അതൊരു പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ നെഗറ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ ഈ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ ട്വിസ്റ്റുകളുണ്ട്, അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഒരു ത്രില്ലുണ്ട്, അതിനൊരു സസ്പെൻസ് ഫാക്ടർ വേണം. ഇപ്പം ഞാനാണെങ്കിലും ട്രെയിലർ ഡീകോഡിംഗ് ഒക്കെ ചെയ്യുന്നതാണ്, പക്ഷേ ഡീകോഡ് ചെയ്യുന്നതിൻ്റെയും അപ്പുറത്ത് നിൽക്കുന്ന ട്വിസ്റ്റുകളൊക്കെയാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ത്രില്ലിംഗ് ആയിട്ടുള്ള, ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള, സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊന്നും എനിക്ക് സിനിമയിൽ ഫീൽ ചെയ്തില്ല. രണ്ടാമത്തെ നെഗറ്റീവായി തോന്നിയത് സിനിമയുടെ ഹീറോയിനാണ്. ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന എസ് ആർ കെയുടെ ക്യാരക്ടറിനോട് ഇടിച്ച് നിൽക്കേണ്ട അങ്ങനൊരു ക്യാരക്ടറായിരുന്നു ആ ഹീറോയിൻ. പക്ഷേ അത് എഴുതിയിരിക്കുന്നത് തന്നെ വളരെ വീക്കായിട്ടാണ്. നയൻതാരയുടെ പെർഫോമൻസ് വളരെ വീക്കാണ്. അത് എപ്പോഴാണ് നമുക്ക് മനസ്സിലാവാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നയൻതാരയും പ്രിയാമണിയും ഒരുമിച്ച് വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അവിടെ പ്രിയാമണിയുടെ എക്സ്പ്രഷൻ അങ്ങനെ നിൽക്കുമ്പോൾ നയൻതാര ഇവിടെ പ്ലാസ്റ്റിക് എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ കൂടുതൽ അത് എടുത്തറിയുന്നത് ദീപിക പദുക്കോൺ പെർഫോം ചെയ്യുമ്പോഴാണ്. ട്രെയിലറൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം ഗസ്റ്റ് അപ്പിയറൻസ് ആണ്, കുറച്ച് സമയം അവർ സ്ക്രീനിലുള്ളൂ, പക്ഷേ അത് മതി. അവിടെ അവരുണ്ടാക്കുന്ന ഓളമൊന്നും ഹീറോയിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആൻഡ് അതിൻ്റെ കൂടെ പറയേണ്ടത് ഇതിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ ഒരു കഥാപാത്രത്തിനെയും ഒന്ന് ശക്തമായിട്ട് എഴുതിയിട്ടുണ്ടായില്ല. ഇതിൽ സാനിയ മൽഹോത്രയുടെയൊക്കെ ക്യാരക്ടറിൻ്റെ ആ ഇമോഷണൽ സാധനങ്ങളൊന്നും വർക്കായില്ല. അവരിങ്ങനെ ചെയ്യാൻ മാത്രമുള്ള എന്താണ് അവിടെ സംഭവിച്ചതെന്നൊന്നും ഫീൽ ചെയ്യാത്ത പോലെ, അതും ലോജിക്ക് എന്ന് പറയുന്ന സാധനത്തിന് യാതൊരു വിലയും കൊടുക്കാത്ത ഒരുപാട് രംഗങ്ങളും കൂടി കൂടിച്ചേരുമ്പോൾ നമ്മൾ അടുത്ത നെഗറ്റീവിലേക്ക് കടക്കുകയാണ്, ഇമോഷണൽ കണക്ട്. ഈ സിനിമയിൽ ശരിക്കും ഉണ്ടാവേണ്ടിയിരുന്ന ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല അനീതികൾക്കെതിരെയും പോരടിക്കുന്ന ഒരു രക്ഷകൻ എന്നുള്ളതാണ് ബേസ് കൺസെപ്റ്റ് വരെ. പക്ഷേ അതിൽ അവർ വേറെ കുറേ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ബേസ് സാധനം നമുക്ക് കണക്ട് ആണെങ്കിൽ നമുക്ക് ഇമോഷണലി ഫീൽ ചെയ്യണ്ടേ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രക്ഷപ്പെടുത്തലുകളാണ്. ഈ രക്ഷപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ചുമ്മാ പോസ്റ്റ് ഇട്ടിരിക്കുന്ന, അതായത് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളോ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡൊന്നും അറിയാതെ വെറുതെ പ്രതികരിക്കുന്ന ആളുകളില്ലേ, അവരുടെയൊക്കെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസോ ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസോ ആയിട്ട് വരുന്ന പോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരു നാടിനെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ കർഷകരെ രക്ഷപ്പെടുത്താൻ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നത്. ദൂരവ്യാപകമായി ഒരു ഗുണം ഉണ്ടാക്കാൻ പോകുന്നില്ലാത്ത ഒരു കാര്യം, അതങ്ങനെയല്ല ഡീൽ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടി ഇൻഡെപ്തിൽ ഡീൽ ചെയ്തിരുന്നെങ്കിൽ, ലോജിക്ക് വേണമെന്നൊന്നും ഞാൻ വാശി പിടിക്കില്ല, പക്ഷേ ലോജിക്കിനെ കുറച്ചൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ പറയേണ്ടത് പാട്ടുകളാണ്. നേരത്തെ പറഞ്ഞല്ലോ പാട്ടുകളൊക്കെ അത്യാവശ്യം രസമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഡാൻസ് വേർത്തി എന്ന് പറയുന്നൊരു സാധനമില്ലേ. സ്ക്രീനിൽ ഇവർ ഭയങ്കര എനർജിയിൽ വന്നു ആഹാ ഊഹൂ എന്നൊക്കെ പറഞ്ഞ് ഡാൻസ് കളിക്കുമ്പോൾ നമുക്കും അമ്പട തുമ്പ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യണ്ടേ. അങ്ങനത്തെ ഒരു ഡാൻസ് വേർത്തി ഫീലോ നമുക്ക് നമ്മുടെ റിംഗ് ടോൺ ആക്കി വെക്കണം എന്നൊക്കെ പറയുന്നത് പോലത്തെ അങ്ങനത്തെ അത്രയും ഒരു കണക്ഷൻ ഒന്നും പാട്ടുകളോട് തോന്നിയിട്ടില്ല. പിന്നെ ഒരു മെയിൻ പോരായ്മയായിട്ട് തോന്നിയത് പഞ്ച് ഡയലോഗുകളൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. സാധാരണ എന്തെങ്കിലുമൊക്കെ ഒരു ഡയലോഗ് നമുക്ക് കടമെടുക്കാനുണ്ടാവുമല്ലോ, ഇതിലങ്ങനെ യാതൊരു പഞ്ച് ഡയലോഗ് എന്ന് മാത്രമല്ല അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻസും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഇല്ല എന്നല്ല, ഒരു അഞ്ചാറ് തമിഴ് സിനിമയ്ക്കുള്ള കഥകൾ ഈ സിനിമയിലുണ്ട്, പക്ഷേ അവിടെ ഒന്നും ഒരു ഡെപ്ത്തുള്ള സാധനം നമുക്ക് കിട്ടില്ല. ആകെ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നല്ല ഓപ്പണിംഗ് ആയിരുന്നു. ആവർത്തന വിരസത അവിടെയും ഉണ്ട്,
എവിടേക്കോ ഏതൊക്കെയോ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ ആ സീക്വൻസ് അവർ എടുത്തു വച്ചിരിക്കുന്നത് ഭയങ്കര രസമായിട്ടായിരുന്നു. അത്രയും ഒരു ഹൈയിൽ തുടങ്ങി കഴിഞ്ഞപ്പോൾ അതിനും അപ്പുറത്തേക്ക് ഒരു സിനിമ പ്രതീക്ഷിച്ചു. പക്ഷേ അത് കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കുത്തി നിറച്ച് വലിച്ച് നീട്ടി ഒത്തിരി വലിഞ്ഞു പോയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ജവാൻ അനുഭവപ്പെട്ടത്. രണ്ട് മൂന്ന് രക്ഷപ്പെടുത്തൽ അടുത്ത സിനിമയ്ക്ക് വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ശരിയായേനെ. എനിക്ക് തോന്നുന്നു വിജയ് അദ്ദേഹം അറ്റ്ലിയെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു ഈ സിനിമ ചെയ്യാനെന്നൊക്കെ അറ്റ്ലി പറയുന്നുണ്ടായിരുന്നു. പൊതുവേ രക്ഷപ്പെടുത്തൽ കാര്യങ്ങളൊക്കെ വന്ന് അവസാനം രക്ഷകൻ എന്നുള്ളൊരു സ്ഥിരം രക്ഷകൻ ടാഗ് വന്നിരിക്കുന്നത് ഇപ്പോൾ വിജയ്ക്കാണ്. അപ്പോൾ പുള്ളി വിചാരിച്ച് കാണും ഇവന്മാർ ഒരു ഗ്രാമത്തിന് ഒരു കമ്പനിയും പൂട്ടിക്കുമ്പോൾ എന്നെ രക്ഷകൻ എന്ന് വിളിക്കുന്നത്. ബോളിവുഡിൽ ചെല്ലട്ടെ, ഒരു അഞ്ചാറ് രക്ഷപ്പെടുത്തൽ ഒരുമിച്ച് നടത്തട്ടെ, അപ്പോൾ ഇനി രക്ഷകൻ ടാഗ് ആ വഴിക്ക് പൊക്കോളുമല്ലോ എന്ന്. അങ്ങനെ ബോളിവുഡിലെ കിങ് ഖാൻ രക്ഷകൻ ടാഗ് എടുക്കുമെന്ന് വിജയ് സാർ പ്രതീക്ഷിക്കുന്നുണ്ടാവുമോ എന്തോ. ആൻഡ് ഏറ്റവും അവസാനം സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് വന്ന എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അവൻ പറഞ്ഞു ഇറ്റ്സ് എ നൈഫ് മൂവി എന്ന്. ആൻഡ് മറന്നുപോയി ടെക്നിക്കൽ ബ്രില്യൻസിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. VFX അവർ ചെയ്തിരിക്കുന്നതൊക്കെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു മോശവും പറയാനില്ല. അതൊരു പോസിറ്റീവ് സൈഡായിട്ട് തന്നെ നമുക്ക് കൂട്ടാവുന്നതാണ്. പക്ഷേ പ്രേം നസീറൊക്കെ ഒരു ഉണക്കമുന്തിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി SRK ഒക്കെ എത്ര കോടികളാണ് മുടക്കിയത് അല്ലേ. അതിൻ്റെ ഒരു രസം ഇതിൽ കാണാനുണ്ട്. വിഷ്വലി ആണെങ്കിലും VFX സൈഡ് ആണെങ്കിലും സംഭവമൊക്കെ അടിപൊളിയാണ്. എന്തായാലും എന്നെ സംബന്ധിച്ച് ഒരു SRK ഫാൻ എന്നുള്ള രീതിയിൽ ഒരു വട്ടം തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു സിനിമയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് പഠാനായിരുന്നു കേട്ടോ. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും സഹായിക്കും പ്ലീസ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.